ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക വിന്താലുവാണ്. ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക ഉണ്ട്, രണ്ട് മീഡിയം സൈസിലെ സവാള നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് ഒരു തക്കാളി എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി മതി. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി, ഒരു നുള്ള് ജീരകം, നല്ല ജീരകം. പിന്നെ വേണ്ടത് ഒരു നുള്ള് കടുക്, ഒരു നുള്ള് ഉലുവ. പിന്നെ കുറച്ച് വിനാഗിരി വേണം, ഉപ്പ് വേണം, കുറച്ച് ഷുഗർ വേണം. ഇപ്പം ഞാനൊരു പാൻ എടുത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് ചൂടാകുമ്പോൾ ഈ സവാള ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഇത് ആക്കിയിട്ട് നമുക്കിത് കോരി വയ്ക്കാം. ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. സവാള ഫ്രൈ ആകുന്ന നേരത്തെ നമ്മൾക്ക് ഇത്രയും സാധനങ്ങൾ, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ജീരകം, പിന്നെ കടുക്, ഉലുവ, ഇത്രയും നമ്മൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡൻ കളറിലൊക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മൾക്കിത് ഇനി ഈ എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലാക്കി വയ്ക്കാം. എണ്ണയിൽ നിന്ന് കോരി എടുക്കുകയാണ്. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന അരി ഇങ്ങനെ ഈ ഫ്രണ്ട് മൂക്ക് വശം മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് വെണ്ടയ്ക്ക എടുത്തിട്ട് കൊടുക്കാം. ഈ വെണ്ടയ്ക്കായി നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടോ, കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്കിതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമ്മൾക്ക് ഈ എണ്ണയിലേക്ക് തന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല പോലെ ഈ എണ്ണയിൽ തന്നെ കിടന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. നല്ല മൂത്ത മണം വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ മിക്സിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ സവാളയും വെണ്ടയ്ക്കയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ അങ്ങ് തിളയ്ക്കണം. നല്ലപോലെ കുറുകി വരണം. ഇതിപ്പോൾ എല്ലാം നല്ലപോലെ ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇതിലേക്കൊരു ടേബിൾ സ്പൂണിൻ്റെ പകുതി, ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്, ഇതൊഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യാം. അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്, ഉപ്പും എല്ലാം ഉണ്ട്. ഇനി നമ്മൾക്ക് തീ ഓഫാക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക വിന്താലു റെഡിയായി. ഇനി നമ്മൾക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല കുറുകിയ ഗ്രേവിയോടുകൂടിയിരിക്കുന്ന വെണ്ടയ്ക്ക വിന്താലു റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.